ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫ്ലേവേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് മൂന്നേ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് ഡിഷാണ് വാട്ടർ മെലൺ സ്വീറ്റ് അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കാണാൻ തന്നെ എത്ര ഭംഗിയുണ്ടല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ ഈ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വാട്ടർ മെലൺ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടി നമ്മുടെ കാഷ്യൂ ഒക്കെ ഇവിടെ പൊടിച്ചിട്ട് നന്നായിട്ട് ഞാൻ മിക്സിയിൽ ഇതേപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതുപോലെ പൊടിച്ചു കൊണ്ടുവരാം ഓക്കെ അതിനുശേഷം നമുക്കൊരു പാത്രം എടുക്കാം നമുക്ക് ഈ കാഷ്യൂ നട്ട് പൗഡർ കംപ്ലീറ്റ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇത് പൊടിച്ച പഞ്ചസാര അരക്കപ്പാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കാഷ്യൂ പഞ്ചസാര പൊടിച്ചതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് പാത്രത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിക്കാത്ത പഞ്ചസാര എടുക്കരുത് അടുത്തതായി നമുക്കിതിലേക്ക് ഈ ഡ്രൈ കോക്കനട്ട് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നിർബന്ധമില്ല ഓപ്ഷണലാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഡ്രൈ കോക്കനട്ട് പൗഡർ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അത് ഈ കോക്കനട്ട് പൗഡർ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റവ ഉണ്ടല്ലോ സൂചി അത് ജസ്റ്റ് പശു നെയ്യിൽ വറുത്തെടുത്തിട്ട് അത് 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി ഓക്കെ ഇത് കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ പാല് അത് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കുഴക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പാല് നിങ്ങൾക്ക് കുഴക്കാൻ ആവശ്യത്തിന് ചേർക്കാം കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ച് പൂരിക്കൊക്കെ കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കാം അധികമായി പോയരുത് പാല് കുഴഞ്ഞു പോകും അപ്പം നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് 2 പോർഷനായിട്ട് 2 പാത്രത്തിൽ 2 പോർഷനായിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല പൂരിക്കൊക്കെ കുഴച്ച പോലെ നമ്മുടെ എന്താ പറയുക ഈ കാഷ്യൂ കോക്കനട്ട് പൗഡറും എല്ലാം കൂടിയിട്ട് നന്നായി ഇതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് 2 തരം കൂടി 2 തരം കളർ കൊടുക്കാം ഇവിടെ ഗ്രീൻ ഫുഡ് കളറാണ് ഒരു പാർട്ടിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഫോസ്റ്റർ കളർക്കിൻ്റെ ഗ്രീൻ ഫുഡ് കളറാണ് ഇത് നമുക്കൊരൽപ്പം ചേർത്തിട്ട് നമ്മുടെ ഈ കൂട്ടിനെ കുറച്ച് ഗ്രീൻ കളറാക്കി കൊടുക്കാം ഓക്കെ മറ്റേ ഇതുപോലത്തെ ലിക്വിഡ് കളർ ഇല്ലെങ്കിൽ പൗഡർ കളറും കുറച്ച് വെള്ളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി അല്പം ചേർത്താൽ മതി നമുക്കിത് കുഴച്ചിട്ട് നല്ല ഗ്രീൻ കളറാക്കിട്ട് എടുക്കാം നമ്മൾ 2 കളറായിട്ട് നമ്മളെ കാഷ്യൂ പൗഡർ ഇങ്ങനെ കുഴച്ച് വെച്ചത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കിട്ട് എടുത്തതാണിത് ഇനി ഇപ്പൊ നമുക്ക് ഗ്രീൻ കളറിനെ അതും ഇതുപോലത്തെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം നമുക്ക് ഈ ഗ്രീൻ കളറിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ കൈ വെച്ച് പരത്തി കൊടുക്കാം കയ്യില് വെച്ചിട്ടെന്ന് ഈ തടവണ്ടയൊന്നും ആവശ്യമില്ല ഓക്കെ അതിനുശേഷം ഈ റെഡ് കളറും ഒരുപാട് കളർ ആവശ്യമില്ല വെറുതെ കളറ് നമ്മളെ ശരീരത്തിന് മോശമല്ലേ ഓക്കെ ഇതാ ഇത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുക ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതിൻ്റെ അകത്ത് റെഡ് കളറായി പുറത്ത് ഗ്രീനായി എന്നിട്ട് ഇതുപോലെ നമ്മൾ എല്ലാ ഉരുളകളും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം
ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കാം ഒന്ന് സെറ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് ഒക്കെ നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതൊരു കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് ഇതേപോലെ ഷേപ്പിൽ മുറിച്ചെടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വാട്ടർമെലൻ സ്വീറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ടില്ലേ നല്ല ഭംഗിയിലേക്കാണ് ഇത് ഫുൾ വാട്ടർമെലൻ ആണ് ഇതാ ഇത് ഹാഫ് വാട്ടർമെലൻ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗി നമ്മുടെ വാട്ടർമെലൺ ഇതാ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് യമ്മി ഓക്കെ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.